പറയുകയാണ് അതിൽ നിന്ന് ഒന്നാമത്തെ വിഭാഗമാരാ സ്വർഗലോകത്തെ മനോഹരമായ വസ്ത്രം ലഭിക്കുന്ന ഒന്നാമത്തെ വിഭാഗമാരാ ഈ ദുന്യാവിൽ നിന്ന് ശരിക്കും ശരീരം വസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഹിജാബ് പൂർണ്ണമായ ഹിജാബ് ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തെ മറച്ചവരാരാ ദുന്യാവിൽ നിന്ന് വസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തെ പരിപൂർണമായി ഹിജാബിലൂടെ പരിപൂർണമായി ശരീരം മറച്ചുകൊണ്ട് ജീവിച്ചവർ ആരാണ് അവർക്ക് അല്ലാഹുവിന്റെ സ്വർഗലോക സ്വർഗത്തെ വിലപിടിപ്പുള്ള വസ്ത്രം നൽകിയിട്ട് അല്ലാഹു ആദരിക്കുമെന്ന് മഹാനായ ഖസാബി ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ് നിങ്ങൾ കാണ് സഹോദരിമാരെ ആ സ്വർഗലോകത്തെ ഉന്നതമായ പദവി അല്ലാഹു തയ്യാർ ചെയ്ത് വെച്ചത് നിങ്ങൾക്കാണ് അത് നിങ്ങളിൽ നിന്ന് മറ്റുള്ളവരെ തട്ടിയെടുക്കാൻ പാടില്ല ആ സ്വഭാവം ആ ഒരു ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ദുന്യാവിൽ നിന്ന് അല്ലാഹു തന്ന സൗന്ദര്യമുണ്ടല്ലോ ദുന്യാവിൽ നിന്ന് അല്ലാഹു തന്ന മനോഹരമായ നിങ്ങൾ ആരോഗ്യമുണ്ടല്ലോ ദുന്യാവിൽ നിന്ന് ആരുമൊന്ന് നോക്കി പോകുന്ന ആരുമൊന്ന് കൊതിച്ചു പോകുന്ന നിങ്ങളെ മനോഹരമായ ശരീരത്തിന്റെ തുടിപ്പുകളും ശരീരത്തിലുള്ള സൗന്ദര്യങ്ങളും ശരീരത്തിലുള്ള അവയവങ്ങളും മറ്റുള്ളവർ കാണാത്ത രൂപത്തിൽ പരിപൂർണമായി ഹിജാബോടെ ധരിക്കുന്ന സ്വാലിഹായ പെണ്ണേ പരിപൂർണമായ ഹിജാബോടുകൂടി നടക്കുന്ന സ്വാലിഹായ പെങ്ങളെ നിങ്ങൾക്കാണ് നിങ്ങളെ കാത്തിരിക്കുകയാണ് എവിടെ നിന്ന് നമ്മൾ പരിപൂർണമായി മറച്ചാൽ പരരം കളിയാകുമല്ലോ അവൾ വിവരമില്ലാത്തവളാണ് അവൾ പഴയ നൂറ്റാണ്ടിൽ ജീവിക്കുന്നവളാണ് അവൾ 2020 യോജിച്ചവളല്ല എന്ന് പറഞ്ഞ് പലതും പറഞ്ഞ് നിങ്ങളെ പരിഹസിക്കാനും മനസ്സ് വേദനിപ്പിക്കാനും മുന്നോട്ട് വരാ പക്ഷേ പരലോകം ബോധം വേണം പ്രിയപ്പെട്ടവരെ അല്ലാഹു തന്ന അരകിനെ അല്ലാഹു തന്ന ബോഡിയെ അല്ലാഹു തന്ന തലയെ അല്ലാഹു തന്ന തലമുടിയെ അത് മറ്റു മലവരെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ അല്ലാഹു നമുക്ക് അവകാശം തന്നിട്ടില്ല ഹിജാബ് ധരിച്ച പെണ്ണിനെ പരലോകത്തെ പ്രത്യേക പദവി കൊടുത്തുകൊണ്ട് അല്ലാഹു ആദരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ദുനിയാവിലല്ലേ മറ്റുള്ള അന്യ പുരുഷന്റെ മുമ്പിലേക്ക് ശരീരത്തിലുള്ള സൗന്ദര്യം കാണിച്ചു കൊടുക്കാതെ ഹിജാബോടുകൂടി നടന്ന പെണ്ണ് ആരാണ് ആ പെണ്ണിനെ പരലോകത്ത് നിന്ന് അല്ലാഹു ബഹുമാനിക്കുമെന്ന ആ പെണ്ണിനെ അല്ലാഹു പരലോകത്ത് വെച്ച് ബഹുമാനിക്കുമെന്ന അവരെ അല്ലാഹു പരലോകത്ത് വെച്ച് ആദരിക്കുമെന്ന അവരെ അല്ലാഹു പരലോകത്തിനുള്ള സംരക്ഷിക്കുമെന്നാണ് അല്ലാഹു തന്ന ബോഡിയെ അല്ലാഹു തന്ന ആരോഗ്യത്തെ അല്ലാഹു തന്ന സൗന്ദര്യത്തെ ശരീരത്തെ നീ സംരക്ഷിക്കണം പ്രിയപ്പെട്ടവങ്ങളെ നിങ്ങൾ സംരക്ഷിച്ചു കഴിഞ്ഞാ അല്ലാഹുവിന്റെ ഹബീബ് പറയാണ് നിങ്ങളെ സംരക്ഷിക്കാ അല്ലാഹുമാണ് പരലോകത്ത് നിങ്ങളെ സംരക്ഷിക്കാമെന്ന് നിങ്ങളെ ഏറ്റെടുത്തിട്ടുണ്ടെന്ന് നബിയനാ നബി മുഹമ്മദ് മുസ്തഫ ഒന്നാമത്തെ വിഭാഗം അവരാണ് അല്ലാഹു നമ്മൾ അറിയുന്നില്ല അവന്റെ നമ്മുടെ ഉമ്മമാർക്കും സഹോദര സഹോദരിമാർക്കും മരുമക്കൾക്കും പേരമക്കൾക്കും പെങ്ങന്മാർക്കും എല്ലാവർക്കും അല്ലാഹു ആ ഒരു സൗഭാഗ്യം നൽകട്ടെ നിങ്ങൾ ആമീൻ പറയും അല്ലാഹു ആ സൗഭാഗ്യം തരട്ടെ എത്ര വലിയ ഭാഗ്യ ആലോചിക്കുക നിങ്ങൾ അല്ലാഹുവിന്റെ പരലോകത്തെ ഉന്നതമായ വസ്ത്രം ദുനിയാവിലെ വസ്ത്രം പറഞ്ഞല്ലോ ദുനിയാവിലെ വസ്ത്രം നോക്കിയ നിങ്ങൾ ഒന്ന് ആഞ്ഞിങ്ങനെ അടിക്കാൻ പറ്റുമോ ഒന്ന് ആഞ്ഞ് തിരുമ്പാൻ പറ്റുമോ ഒന്ന് ആഞ്ഞ് തിരുമ്പിയാ കുടുക്ക് ഇങ്ങനെ പൊട്ടു അല്ലേ നമുക്ക് വസ്ത്രം തിരുമ്പിയാ പിന്നെ നമുക്കുള്ള ഡ്യൂട്ടി എന്താ കൊടുക്കു അങ്ങനെയാണ് ഇപ്പൊ അൽഹംദില്ല ഇപ്പൊ എല്ലാവിധ സംവിധാനങ്ങളുണ്ട് ഇപ്പൊ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് വാഷിംഗ് മെഷീനിൽ ഇങ്ങനെ ഇട്ടിട്ട് ആയിക്കോട്ടെ അൽഹംദില്ല വളരെ സന്തോഷമാണ് അതൊക്കെ വേണം വാഷിംഗ് മെഷീനൊക്കെ മേടിച്ചു കൊടുക്കണം നമ്മള് അതൊക്കെ വാങ്ങണം നമ്മുടെ സഹോദരന്മാര് പാവല്ലേ ആ കിടക്കട്ടെ അപ്പൊ മാഷാല്ലാഹ് പറഞ്ഞു വരുന്നത് ദുനിയാവിലെ വസ്ത്രത്തിന് പല പ്രശ്നങ്ങളുണ്ട് പക്ഷെ സ്വർഗത്തിലെ ആ ഉന്നതമായ വസ്ത്രം കിട്ടണമെങ്കിൽ എന്ത് വേണം നിങ്ങൾ ദുനിയാവിൽ നിന്ന് നിങ്ങളെ ശരീരത്തെ പരിപൂർണമായിട്ട് മറക്കണം പരിപൂർണമായിട്ട് മറക്കണം അതെങ്ങനെ പരിപൂർണമായിട്ട് മറക്കാം വലിയൊരു പുതപ്പൊന്നുകൊണ്ട് ഇങ്ങനെ മുകളിൽ നിന്ന് ശരീരത്തിൽ ഇങ്ങനെ വിട്ടൊക്കെ നമ്മൾ പഴയ കാലത്തൊക്കെ കുട്ടികളെ കോത്താമ്പി അങ്ങനെ പരിഹസിക്കില്ലേ അതുപോലെ ഇങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ മൂടിപ്പൊഞ്ഞ് ഇങ്ങനെ നടക്കുക അങ്ങനെയല്ല നിങ്ങളുടെ വേഷ വസ്ത്രധാരണ നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കണം വീട്ടിലാണെങ്കിൽ
വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും ശരി, വീട്ടിലാണെങ്കിലും ശ്രദ്ധിക്കണം. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അത് ആണുങ്ങളോടും പെണ്ണുങ്ങളോടും എല്ലാവരോടും മുസ്ലിം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും നിങ്ങൾ ഔറത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. വീട്ടിലാണെങ്കിൽ അർച്ചുകാണ്ട് ഇപ്പോ അങ്ങനെ ഇങ്ങനെ നടക്കാന്ന ചില ആളുകളുണ്ട്. വീട്ടിലാണെന്ന് കരുതിയിട്ട് ഇങ്ങനെ ബുർമുടട്ട് ഇങ്ങനെ നടക്കും. വീട്ടിലാണെന്ന് കരുതിയിട്ട് ട്രൗസർ ഇട്ട് ഇങ്ങനെ നടക്കുക ചില ആളുകൾ, ചില പുരുഷന്മാരൊക്കെ ഒക്കെ വളരെ മോശമാണ്. ഔറത്ത് മറക്കേണ്ടത് എല്ലായിടത്തും നിർബന്ധമാണ്. എല്ലാ കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ വീട്ടിലാണെങ്കിലും ശരി, നിങ്ങൾ ഔറത്ത് മറക്കണം. അത് ശരിയാണ്. വീട്ടിലാണല്ലോ, ഞാൻ എന്റെ ഭാര്യ മാത്രമല്ലോ, ഞാൻ മാത്രമുള്ളൂ എന്റെ റൂമിൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ ഒന്നുകൂടാതെ നടക്കാൻ പാടില്ല. കുളിക്കുന്ന സമയത്ത് വരെ നിങ്ങൾ ഔറത്ത് മറക്കണം. വത്തഖദൂ മിൻ ദൂനിഹി ഹിജാബ. മറിയം ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടില്ലേ, മറിയം ബീവി റളിയല്ലാഹു അൻഹ കുളിക്കുന്ന സമയത്ത് മറിയം ബീവിനോട് അല്ലാഹു പറഞ്ഞ എന്താ, ഒറ്റയ്ക്ക് കുളിക്കുന്നുള്ളൂ. ഏയ്, സൂറത്ത് മറിയം പറയുന്നുണ്ട് മരുഭൂമിയിൽ നിന്ന് ആരുമില്ലാത്ത സ്ഥലത്ത് ഒറ്റയ്ക്ക് കുളിക്കാണ്. എന്നിട്ട് പോലും മറിയം ബീവിനോട് പറഞ്ഞ എന്താ, മറിയം ബീവി തങ്ങളെ മഹദിയെ നിങ്ങളെ ഹിജാബ് വെക്കണം, അഥവാ കുളിപ്പുര കെട്ടണം, മറവേണം. കുളിക്കുന്ന സമയത്താണെങ്കിലും മറവേണം. ചില ആളുകളൊക്കെ ഉണ്ടല്ലേ വലിയ കുളത്തിലൊക്കെ, ഇപ്പൊ പിന്നെ കൊറോണയുടെ കുളത്തിലൊന്നും ചാടാൻ പോണില്ല, പോരുത് നമ്മൾ ഇപ്പെട്ടോ. അല്ലെങ്കിൽ നമ്മുടെ കുളത്തിലൊക്കെ ചാടാൻ പോകുമ്പോ വലിയ ഈ ചെറിയ അടിവസ്ത്രം ഇട്ടിട്ട് ഇങ്ങനെ കുളത്തിൽ ചാടുക, ഞാൻ തമാശ പറയില്ല, അതൊക്കെ ഒഴിവാക്കേണ്ട കാലം എന്നോ അതിക്രമിച്ചു പോയി. ചെറുപ്പക്കാരോട് പറയണത് നമ്മുടെ പ്രിയപ്പെട്ട അനിയന്മാരോട് ശ്രദ്ധിക്കണം. നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾ വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും പരിപൂർണമായ ഹിജാബോടുകൂടി നടക്കുക എന്ന് പറഞ്ഞാൽ ഔറത്ത് നിങ്ങൾ വെളിവാക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഹിജാബ് ധരിച്ച പെണ്ണിനെ പരലോകത്ത് പ്രത്യേക പദവി കൊടുത്ത അല്ലാഹു ആദരിക്കുമെന്നാണ്. വിഷയത്തിലേക്ക് തന്നെ തുടരുകയാണ്. മാഷാ അല്ലാഹ്, അതുകൊണ്ടാണല്ലോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹൽ നബിയ്യ ഖുൽ ലി അസ്വാജിക വ ബനാതിക വ നിസാഇൽ മുഅ്മിനീൻ. നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, തങ്ങളുടെ ഭാര്യമാരോട് നിങ്ങൾ ആദ്യം പറയുക നബിയെ, തങ്ങളുടെ പെൺമക്കളോട് നിങ്ങൾ ആദ്യം പറയുക നബിയെ, അതിനുശേഷം ലോകത്ത് വരാനുള്ള മുഴുവൻ ജനങ്ങളോട് നിങ്ങൾ പറയുമോ നബിയെ. അറിവ് നിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന പതിനായിരക്കണക്കിന് കുടുംബങ്ങളെ, നിങ്ങളെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, നിങ്ങളെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. യുജ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിൽ ദാലിക അജ്നാ അയ്യുറഫന ഫലാ യുദൈന. നിങ്ങളെ ശരീരം നിങ്ങൾ പർദ നിങ്ങൾ താഴ്ത്തിയിടണം. നിങ്ങളെ ശരീരത്തിനെ പർദ നിങ്ങൾ ശരീരത്തിൽ താഴ്ത്തിയിടണേ. പരിപൂർണമായി ശരീരം മറക്കുന്ന രൂപത്തിലുള്ള പർദ ധരിക്കണേ. പരിപൂർണമായ ശരീരത്തിലെ ഔറത്തുകൾ മറ്റുള്ളവരെ കാണുന്ന രൂപത്തിൽ, അവർക്ക് മറ്റുള്ളവർക്ക് മറക്കുന്ന രൂപത്തിലുള്ള പർദയാണെങ്കിലും സാരിയാണെങ്കിലും മെക്സിയാണെങ്കിലും ചുരിദാറാണെങ്കിലും മറ്റുള്ള അന്യ പുരുഷന്മാർക്ക് ശരീരത്തിലെ അവയവങ്ങളെ കാണാനുള്ള അവസരം മോളെ നിങ്ങൾ ഒരുക്കി വെക്കാൻ പാടില്ല.